നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സൈഫൺ അക്വഡക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്വഡക്റ്റ് ഡിസൈൻ ചെയ്തായിരുന്നു. അതേ കണക്ക് തന്നെ ഡിസൈൻ ഓഫ് സൈഫൺ അക്വഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം സൈഫൺ അക്വഡക്റ്റ് അക്വഡക്റ്റിൽ നിന്ന് കുറച്ച് സ്റ്റെപ്സ് അധികമുണ്ട്, കുറച്ചും കൂടെ ലെങ്തി ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് സൈഫൺ അക്വഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50% അക്വഡക്റ്റ് പോലെ തന്നെയാണ്. അപ്പൊ ഡിസൈൻ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഗിവൻ ഡേറ്റാസ്, അതിനുശേഷം സെലക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർ ബേ. അതിനുശേഷം ഇത് മൂന്നും കഴിഞ്ഞ തവണ അക്വഡക്റ്റിൽ ഉണ്ടായിരുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇനി നമുക്ക് മാറ്റമുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ഓഫ് സൈഫൺ ബാരൽസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഡിസൈൻ ഓഫ് സൈഫൺ ബാരൽ, അതിനുശേഷം ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ ബേ, ഡിസൈൻ ഓഫ് സെക്ഷൻ, ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ, ഡിസൈൻ ഓഫ് ട്രഫ്. ഇപ്പൊ ഇത്രയും സ്റ്റെപ്പിൽ എന്തിനുള്ള തന്നെയായിരുന്നു, അക്വഡക്റ്റിന് ഉണ്ടായിരുന്ന തന്നെയാണ്. അതിനകത്ത് ഒരു സ്റ്റെപ്പ് ഞാൻ ആഡ് ചെയ്തു. ഡിസൈൻ ഫോർത്ത് സ്റ്റെപ്പായിട്ട് ഡിസൈൻ ഓഫ് സൈഫൺ ബാരൽ എന്നുള്ള സ്റ്റെപ്പ് ഞാൻ ആഡ് ചെയ്തു. ഇനി വീണ്ടും ഉണ്ട് സ്റ്റെപ്പുകൾ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ഇൻ ബാരൽ റൂഫ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ഇൻ ബാരൽ റൂഫ്. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ ബാരൽ റൂഫ്, കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ ബാരൽ ഫ്ലോർ. അതിനകത്ത് സ്റ്റാറ്റിക് ഹെഡ്, സ്റ്റീപ്പേജ് ഹെഡ്, ടോട്ടൽ ഹെഡ് ആൻഡ് റെസിഡൽ ഹെഡ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അടുത്ത ഡിസൈൻ ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം കട്ട് ഓഫ്, ഡിസൈൻ ഓഫ് ബ്രിക് പ്രൊട്ടക്ഷൻ. ഇത്രയുമാണ് നമ്മുടെ പുതിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ഇൻ ബാരൽ റൂഫ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അതായത് താഴെക്കൂടെ പോകുന്ന വെള്ളം മുകളിലുള്ള കനാല് ടച്ച് ചെയ്യാതെ നമുക്ക് വെക്കൊണ്ടിരുന്നേ. പക്ഷേ സൈഫൺ അക്വഡക്റ്റ് വരുമ്പോൾ മുകളിൽ കൂടെ പോകുന്ന കനാലിന്റെ ബോട്ടത്തിൽ ആര് ടച്ച് ചെയ്യും? താഴെ കൂടെ പോകുന്ന ഡ്രെയിനേജിന്റെ വാട്ടർ ടച്ച് ചെയ്യും. സ്വാഭാവികമായിട്ടും അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ എന്താ പറയുന്നത് ആ മുകളിലെ ആ ഒരു എന്താ പറയുന്നത് ആ റൂഫ് അല്ലെങ്കിൽ എന്താണ് കനാലിന്റെ ബെഡിന് കോൺക്രീറ്റ് ബെഡിന് നമ്മൾ എന്താണ് താഴെ നിന്നുള്ള ഫോഴ്സും കൂടെ ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും, താഴെ നിന്നുള്ള പ്രഷറും കൂടെ. അപ്പോൾ അതാണ് കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ഇൻ ബാരൽ റൂഫും പിന്നെ കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ ബാരൽ റൂഫ്. ബാരൽ റൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഗതിയാണ്. അടുത്ത കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ഇതേ കണക്ക് തന്നെ ബാരൽ എന്ന് പറയുന്ന ഒരു സംഭവം പുതിയ ടേം ആയിരിക്കും. അപ്പം എന്താണ് ബാരൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളെ കനാൽ ഇങ്ങനെ പോവുകയായിരുന്നു എന്ന് വെച്ചോ, മുകളിൽ കൂടെയുള്ള കനാൽ പോവുകയാണ്. ഇവിടെ താഴെ അതിന്റെ സപ്പോർട്ടാണ്. ഇത് കണക്ക് തന്നെ അടുത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. നോക്കി, അപ്പൊ കനാൽ ഇങ്ങനെ ഇതുവഴി അങ്ങ് ഫ്ലോ ചെയ്യുകയായിരുന്നു. നമ്മളെ ഡ്രെയിനേജ് ഈ വഴി കൂടെ ഈ രണ്ട് പിയറിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഫ്ലോ ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ തട്ടും. അപ്പൊ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ രണ്ട് പിയറിനും ഇടയ്ക്കുള്ള ആ സ്പേസ്, മേളിൽ അത് എന്തായിരിക്കും കനാലിന്റെ റൂഫ് ആയിരിക്കും, താഴെ എന്തായിരിക്കും ഒരു ഫ്ലോർ നമ്മൾ ഉണ്ടാക്കും. അപ്പം ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാരൽ എന്ന് പറയുന്നത്. ആ ബാരലിന് ഒരു റൂഫുണ്ട്, ഒരു ഫ്ലോർ ഉണ്ട്, രണ്ട് സൈഡുണ്ട്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡിസൈൻ ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം കട്ട് ഓഫ്സ്, ഡിസൈൻ ഓഫ് ബ്രിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഡിസൈൻ തുടങ്ങാം. അതിനുമ്പ് ക്വസ്റ്റ്യൻ വരുന്നു. ക്വസ്റ്റ്യൻ, ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഡിസ്ചാർജ് ഓഫ് കനാൽ 40 cubic meters, ബെഡ് വിഡ്ത് ഓഫ് കനാൽ ഈസ് 30 meters, ഫുൾ സപ്ലൈ ഡെപ്ത് ഓഫ് കനാൽ 1.6 meters, ബെഡ് ലെവൽ ഓഫ് കനാൽ എന്ന് പറഞ്ഞാൽ 206.4 meters, സൈഡ് സ്ലോപ്സ് ഓഫ് കനാൽ എന്ന് പറഞ്ഞാൽ 1.5 ഹൊറിസോണ്ടൽ ടു 1 vertical, ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഓഫ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. 450 cubic meters, ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ 207.0 meters, ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് 204.5 meters, ജനറൽ ഗ്രൗണ്ട് ലെവൽ 206.5. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മേളിൽ എന്താണ് ഫുൾ സപ്ലൈ ഡെപ്ത് വന്നിട്ടുണ്ട്, 1.6 വന്നിട്ടുണ്ട്, ബെഡ് ഓഫ് കനാൽ വന്നിട്ടുണ്ട് 206.4. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളെ ഫുൾ സപ്ലൈ ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി താഴെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹൈ ഫ്ലഡ് ലെവൽ തന്നിട്ടുണ്ട്, ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ്. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 207 204.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഡ്രെയിനേജിന്റെ വാട്ടർ ഡെപ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഗിവൺ ഡേറ്റാസ് എല്ലാം തന്നെ അതേ കണക്ക് എഴുതി ഇതിനകത്ത് നമുക്ക് എന്താണ് എന്തൊക്കെ എഴുതാം, ഫുൾ സപ്ലൈ ലെവൽ എഴുതാം, അതേ കണക്ക് തന്നെ ഡ്രെയിനേജിന്റെ എന്ത് വാട്ടർ ഡെപ്ത് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. സെലക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഹൈ ഫ്ലഡ് നേരത്തെ തന്നെ ഹൈ ഫ്ലഡ് ലെവലും കനാൽ ബെഡ് ലെവലും നമ്മൾ കമ്പയർ ചെയ്താണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 207, കനാൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് 206.4 ആണ്. വിച്ച് മീൻസ് ദാറ്റ് കനാൽ ബെഡ് ലെവൽ ഈസ് ലെസ് ദാൻ ഹൈ ഫ്ലഡ് ലെവൽ. കനാൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ഫ്ലഡ് ലെവലിനെ കാട്ടി താഴെയാണ്. എന്ന് പറഞ്ഞാൽ താഴെ കൂടെ പോകുന്ന ഡ്രെയിനേജ് അല്ലെങ്കിൽ പുഴയുടെ വെള്ളം എവിടെ ടച്ച് ചെയ്യും? മുകളിൽ പോകുന്ന കനാലിന്റെ ബോട്ടത്തിൽ ടച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അക്വഡക്റ്റ് പോസിബിൾ അല്ല. ദേർഫോർ വി ഷുഡ് ഡിസൈൻ ഫോർ എ സൈഫൺ അക്വഡക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യണം? ഒരു സൈഫൺ അക്വഡക്റ്റ് വേണം ഇവിടെ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് സിൻസ് CBL ഈസ് ലെസ് ദാൻ HFL, സൈഫൺ അക്വഡക്റ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ്.
അപ്പോൾ ലേസിസ് ഇക്വേഷൻ വെച്ച് നമ്മൾ അതിൻ്റെ പെരിമീറ്റർ കണ്ടെത്തുന്നു. അതിന് ശേഷം എന്താണ് 8 മീറ്ററുള്ള 11 എന്ത് കൊടുക്കുന്നു, ബേസ് കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ 1.5 മീറ്ററിൻ്റെ എന്നും കൊടുക്കുന്നു, സപ്പോർട്ടും കൊടുക്കുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് 11 ബേസ് എന്ന് പറഞ്ഞാൽ 88 മീറ്റർ ആണ്. ലെങ്ത് ഓക്കുപൈഡ് ബൈ 10 പിയേഴ്സ് എന്ന് പറയുന്നത് 11 പിയർ ആണെങ്കിൽ 10 പിയർ ആയിരിക്കും അല്ലേ. ഫിസിക്കൽ ടു 10 × 1.5 വിച്ച് ഫിസിക്കൽ 15 മീറ്റർ. അപ്പോൾ 88ഉം 15 കൂടെ ആഡ് ചെയ്യുമ്പോൾ 103 വന്നു. നമുക്ക് ആവശ്യം എത്രയായിരുന്നു, 100.8 ആയിരുന്നു. 103 വന്നത് കുഴപ്പമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വ്യത്യാസം വന്നാലും വിഷയമില്ല. അപ്പോൾ എന്താണ് 103 മീറ്റർ വന്നു. അപ്പം ഇതിനകത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വാട്ടർ ഒഴുകുന്ന വീതി എന്ന് പറഞ്ഞാൽ 88 ഉള്ളൂ. ഈ 15 എന്താണ്, സപ്പോർട്ടാണ്, പിയറിന്റെ വീതിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകില്ലല്ലോ, പിയറിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ലോ. പിയറിന്റെ രണ്ട് പിയറിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഗ്യാപ്പിലല്ലേ വെള്ളം ഒഴുകുന്നത്. അതെല്ലാം കൂടെ ആ ഗ്യാപ്പുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 88 മീറ്ററാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സൈഫൺ ബാരൽ. അപ്പം ബാരൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, എന്താണ് ആ ഒരു 2 പിയറിനിടയ്ക്കുള്ള ഒരു സ്പേസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാരലായിട്ട് കാണിച്ചു. അതാണെങ്കിൽ എത്ര ബാരൽ കാണും, എത്ര ബേ ഉണ്ടോ അത്രയും ബാരൽസ് കാണും. അപ്പൊ ഇവിടെ മൊത്തം കൂടെ നമുക്കറിയാം 11 ബേ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് 11 ബാരലും കാണും. അപ്പം ഇനിയിപ്പോൾ അതിലേക്ക് കൂടെ പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ എന്താണ്, ലെറ്റ് അസ് നൗ അസ്യൂം ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ബാരൽ. പുഴയുടെ വെള്ളം എന്താണ് പറയുന്നത് ബാരലിൽ കൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ താഴെ കൂടെ ഒഴുകുന്ന 2 മീറ്റർ പെർ സെക്കൻഡിലൂടെയാണെന്ന് വിചാരിച്ചത്. എന്താണ് 2 മീറ്റർ പെർ സെക്കൻഡ്, 2 മീറ്റർ പെർ സെക്കൻഡിൽ കൂടെയാണ് എന്തൊഴുകുന്നത്, സൈഫൺ ബാരലിൽ കൂടെ വാട്ടർ ഒഴുകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ ഇവിടുത്തെ ഹൈറ്റ്, ആ സൈഫൺ ബാരലിന്റെ ഹൈറ്റ്, അതായത് സൈഫൺ ബാരലിന്റെ റൂഫ് മുതൽ എന്താണ് ഫ്ലോർ വരെയുള്ള, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഫ്ലോറ് വരെയുള്ള ആ ഒരു ഹൈറ്റ്, ആ ഒരു വെള്ളം ഒഴുകുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം എന്താണ് ഡിസ്ചാർജ് ഇസ് ഇക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഏരിയ. അപ്പം ആ ഏരിയ എന്ത് വരുന്നു, ഏരിയ ഇസ് ഇക്വൽ ടു ഡിസ്ചാർജ് ബൈ വെലോസിറ്റി എന്ന്. ഇനി ആ ഏരിയ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതുക. അപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതുക. ലെങ്ത് ഓഫ് വാട്ടർവേ ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് വാട്ടർ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് ഓഫ് വാട്ടർ മാത്രം അപ്പുറം ഇടാണെങ്കിൽ ഇതേ കണക്ക് വരും. ഡിസ്ചാർജ് ഇസ് ഇക്വൽ ടു എന്താണ്, ഹൈറ്റ് ഇസ് ഇക്വൽ ടു അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ബാരൽ റിക്വയർഡ് ഇസ് ഇക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഇൻറ്റു ക്ലിയർ വിഡ്ത് ഓഫ് വാട്ടർവേ. ഈ ക്ലിയർ വിഡ്ത് ഓഫ് വാട്ടർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം മാത്രം ഒഴുകുന്ന വീതി. അത് നമ്മൾ തൊട്ട് മുമ്പ് സ്റ്റെപ്പിൽ പറഞ്ഞ എത്ര, 88 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ജെഫോ 150 ഡിവൈഡ് ബൈ വെലോസിറ്റി 2 ഡിവൈഡ് ബൈ 88, വിച്ച് ഇസ് ഇക്വൽ 2.56 മീറ്റർ. അപ്പൊ ഹൈറ്റ് കിട്ടി, ബാരലിന്റെ ഹൈറ്റ് എന്താണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ബാരലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.56 ആണ്. ബാരലിൽ കൂടെ പോകുന്ന വാട്ടറിന്റെ ആക്ച്വൽ വെലോസിറ്റി നമുക്ക് കണ്ടെത്താം. നമ്മൾ അസ്യൂം ചെയ്ത 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആക്ച്വൽ വെലോസിറ്റി ഇത് സൈഫൺ ബാരൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ക്യൂ ബൈ എ ആണ്. ഇപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എത്ര ഒരു ബേയുടെ ഒരു ബേ, ഒരു ബേ എന്ന് പറയുമ്പോൾ ഇതേ കണക്കാണ്, പിയർ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതാണ് ബേ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബാരലിന്റെ വീതി, ബേ എന്ന് പറഞ്ഞാൽ ബാരൽ എന്ന് പറഞ്ഞാൽ ആ വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ബാരലിന്റെ വീതി എന്ന് 8 മീറ്റർ ആണ്. ഇപ്പൊ ആ ഫ്ലോറിനായിട്ടുള്ള ഹൈറ്റ് നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്, കിട്ടിയിരിക്കുന്നത് 2.56 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2.56. അങ്ങനെ എത്ര ബേസ് ഉണ്ട്, എത്ര ബാരലുണ്ട്, 11 ബാരലുണ്ട്. ജെസിക്കലിന്റെ വേർട്ടിന്റെ വെലോസിറ്റി എത്ര, 2.05 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. എന്താണ് സൈഫൺ ബാരലിൽ കൂടെ ഉള്ള വാട്ടറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അത് നമുക്ക് ആവശ്യമുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഇപ്പം ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞുള്ള കാരണം, കഴിഞ്ഞ തവണ അക്വഡക്കിനകത്ത് ഈ ഒരു സ്റ്റെപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്താണ് 30 മീറ്റർ ആയിട്ടുള്ള നാച്ചുറൽ വിഡ്ത്ത്, 30 മീറ്ററാണ് ഇവിടെ നാച്ചുറൽ വിഡ്ത്ത്, അത് 15 മീറ്റർ ആയിട്ട് ചുരുക്കുന്നു. അപ്പോൾ ഒരു എക്സ്പാൻഷൻ ട്രാൻസിഷനും കാണും, ഒരു കോൺട്രാക്ഷൻ ട്രാൻസിഷനും കാണും. കോൺട്രാക്ഷൻ ട്രാൻസിഷൻ്റെ അവിടുത്തെ സ്പ്ലേ എന്ന് പറയുന്നത് 2:1 ആണെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മാർഗം കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു. സംശയമുള്ളവർ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് 30 മൈനസ് ആക്ച്വൽ വീതി മൈനസ് നമുക്ക് ആക്കേണ്ട വീതി 15 ഡിവൈഡ് ബൈ 2 × ഈ സ്പ്ലേയുടെ 2. ഇതാണൊക്കെ തന്നെ നമ്മൾ എക്സ്പാൻഷനിൽ വരുമ്പോൾ നമുക്ക് ആക്കേണ്ട വീതി 30, അല്ലെങ്കിൽ സോറി നമ്മൾ നാച്ചുറൽ വീതി 30, നമുക്ക് നമ്മുടെ അക്വഡക്റ്റിൻ്റെ അടുത്ത വീതി 15. അപ്പോൾ 30 − 15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു സ്പ്ലേ എന്ന് പറയുന്നത് 3:1 ആകുന്നു, അതുകൊണ്ട് ഇൻറ്റു 3 കൊടുക്കുന്നു, 22.5 വരുന്നു. അപ്പം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്ത് വെച്ചു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സെക്ഷൻസ് ആണ്. അപ്പം അതനുസരിച്ച് നമ്മൾ വരച്ചു ഇല്ലേ, 30 മീറ്റർ നാച്ചുറൽ വിഡ്ത്ത്, ഇപ്പോൾ ഇവിടെ 2:1 സ്പ്ലേ, ഇവിടെ 3:1 സ്പ്ലേ, ഇവിടെ 22.5, ഇവിടെ 15 മീറ്റർ, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ വരച്ചു വെച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് ലെവൽസ് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അവിടെ സെക്ഷൻ 4-4 ഉണ്ട്. സെക്ഷൻ 4-4 എന്ത് കണ്ടുപിടിക്കണം, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്, സെക്ഷൻ 4-4 എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള? സെക്ഷൻ 4-4 എല്ലാ സെക്ഷനും ഉണ്ട്, 4 സെക്ഷൻ ഉണ്ടല്ലേ, 4 സെക്ഷൻ, സെക്ഷൻ 4-4, സെക്ഷൻ 3-3, സെക്ഷൻ 2-2 ആൻഡ് സെക്ഷൻ 1-1. അതിനകത്ത് സെക്ഷൻ
3-3, 4-4 തന്നിരിക്ക നമുക്ക് ആ ഡാറ്റാസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം തന്നെ നമ്മൾ എവിടെത്താണെന്നുള്ള നമ്മുടെ അസംപ്ഷൻ സെക്ഷൻ 4-4 അതായത് ഡൗൺസ്ട്രീം എൻഡിൽ ആണെന്നാണ് നമ്മുടെ അസംപ്ഷൻ അതായത് ഈ ഫിഗറിൽ തന്നെ നമുക്ക് എന്താണ് കാണാം സെക്ഷൻ 4-4 സെക്ഷൻ 3-3 സെക്ഷൻ വാട്ടർ കനാലിലെ വാട്ടർ ഒഴുകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡും ഇതെന്ന് പറയുന്നത് എന്തുവാകുന്നു ഡൗൺസ്ട്രീം സൈഡും ആകുന്നു അപ്പോൾ ഡൗൺസ്ട്രീം സൈഡിലെ സെക്ഷൻ 4-4 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് എല്ലാം തന്നെ എന്നുള്ളൊരു അസംഷൻ കൂടെ നമ്മുടെ ഇതിന്റെ കൂടെ ഉണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ലെവൽസ് അല്ലെങ്കിൽ സെക്ഷൻ. ഇപ്പോൾ സെക്ഷൻ 4-4 ആണ് എടുക്കുന്ന അവിടുത്തെ ഏരിയ എന്ന് പറയുന്ന ഒരു എന്തൊരു ഏരിയ ആണ് ട്രപ്പിസോയിഡൽ ഏരിയ ആണ് നമുക്കറിയാം. അതനുസരിച്ച് അതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷൻ. അതിനകത്ത് നിന്ന് വെലോസിറ്റി കിട്ടുന്നു, വി ഫോർ എന്ന് പറയുന്ന വെലോസിറ്റി കിട്ടുന്നു, വെലോസിറ്റി ഹെഡ് കിട്ടുന്നു. വെലോസിറ്റി ഹെഡ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ കനാൽ ബെഡ് ലെവൽ അറിയാം. എത്രയാണ് കനാൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത് 206.4 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താണ് നമ്മൾ അവിടുത്തെ ഫുൾ സപ്ലൈ ലെവൽ കണ്ടുപിടിക്കുന്നത്. ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് എന്തോ 206.4 പ്ലസ് വാട്ടർ ഡെപ്ത് എത്ര 1.6 മീറ്റർ കൊറ്റിന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 208. അതിൽ നിന്ന് ടി എൽ കണ്ടുപിടിക്കുന്നു. ടി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു, അത് മൂന്ന് ഡേറ്റ അവിടുത്തെ കണ്ടുപിടിച്ചു. ഇനി സെക്ഷൻ 3-3 വരുമ്പോൾ നമ്മൾ സെക്ഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധി എന്തായിരുന്നു? സെക്ഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധി ഓർമ്മയുണ്ടോ? എന്തുവരെന്ന് നമ്മൾ പറഞ്ഞത്, എന്ത് വെച്ച് വേണം കണക്ട് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ടി എല്ലും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഹെഡ് ലോസ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്നത്, ഹെഡ് ലോസിന്റെ ഇക്വേഷൻ 0.3 B3² / 2G - B4² / 2G. അതായത് നമുക്ക് B4 അറിയാം, B3 അറിയണം. B3 അറിയണമെങ്കിൽ അതിന്റെ ഏരിയ, സെക്ഷൻ 3-3 ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാംഗുലർ ഷേപ്പിൽ ഏരിയ ആണ്. അതുകൊണ്ട് അതിന്റെ റെക്ടാംഗുലർ ഷേപ്പിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. വിച്ച് ഇസ് ഈക്വൽ 15, 15 മീറ്ററാണ് നമ്മൾ ചുരുക്കുന്നത്. 15 × 1.6 വിച്ച് ഈസ് ഈക്വൽ 25 m². അതിനകത്ത് നമുക്ക് B3 കിട്ടുന്നു. B3 വാല്യൂ 1.67 m/s ആണ്. അതിനുശേഷം അതിന്റെ വെലോസിറ്റി ഹെഡും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹെഡ് ലോസ് കിട്ടുന്നു. ഹെഡ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ TL3 = TL4 പ്ലസ് ഈ ഹെഡ് ലോസ് വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? 208.064 എന്ന് കിട്ടുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഹെഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? FSL കിട്ടും. ഇല്ല, FSL 3.142 ആണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടി? അവിടുത്തെ FSL 3 കിട്ടി. FSL 3 കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് വാട്ടർ ഡെപ്ത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കനാൽ ബെഡ് ലെവൽ 3 കിട്ടുന്നു. സിമിലർലി അടുത്ത സെക്ഷൻ 2-2 പോകുമ്പോൾ സെക്ഷൻ 2-2 ഉം 3-3 തമ്മിൽ യോജിപ്പിക്കുന്നത് TL വെച്ചാണ്. അവിടെ TL തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ ഹെഡ് ലോസ്, ബട്ട് ദ ഹെഡ് ലോസ് ഇസ് നോട്ട് ഡ്യൂ ടു എന്താണ്? ഏരിയയിലുള്ള ചേഞ്ച് അല്ല, ഏരിയയിലൂടെ ചേഞ്ച് ഇല്ല. സിൻസ് ദ സെക്കൻഡ് ഏരിയ ആൻഡ് ദ സെക്കൻഡ് സെക്ഷൻ ഏരിയ ആൻഡ് തേർഡ് സെക്ഷൻ ഏരിയ ആർ സിമിലർ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഏരിയ, ബട്ട് ദർ ഈസ് എ ലോസ് ആൻഡ് ദാറ്റ് ലോസ് ഇസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്? വെള്ളം കോൺക്രീറ്റ് കൂടെ ഒഴുകയാണ്. കനാലിലെ കേസാണ് ഇപ്പോൾ ഈ പറയുന്നത് മൊത്തം. കനാലിലെ കോൺക്രീറ്റ് കൂടെ ഒഴുകിയാണ് ഒഴുകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഒരു ഫ്രിക്ഷൻ ലോസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ഫ്രിക്ഷൻ ലോസ് ആണ് വരുന്നത്. അപ്പൊ ആ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് എന്താണ്? മാനിങ്സ് ഫോമുല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ HL = N²V²L/R⁴/3 എന്ന് പറയുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നു. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് A/P, ഏരിയ എന്ന് പറയുന്നത് 15 × 1.6 ആണ്. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് മൂന്ന് സൈഡിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. 15 + 2 × വാട്ടർ ഡെപ്ത് 1.6. അപ്പൊ അതെല്ലാം വെച്ച് നമുക്ക് എന്താണ് വെലോസിറ്റിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നു. അതല്ല, ഇനി ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ അവിടെ നമ്മൾ കണ്ടുപിടിച്ച 103 മീറ്റർ ആണ്. കണ്ടോ, കനാലിന്റെ ഡേറ്റാസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ലോസ് കിട്ടി. ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? TL2 കണ്ടുപിടിക്കുന്നു. TL3+ ലോസ് ആണ്. അതിനുശേഷം TL2 കിട്ടിക്കഴിഞ്ഞാൽ FSL2 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? TL3 - വെലോസിറ്റി ഹെഡ് B2² / 2G. ഇവിടെ B2 ഉം B3 ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 0.142 തന്നെ ഉപയോഗിക്കുന്നത്. അടുത്ത RLF ബെഡ് 2-2 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ലെവൽ ആയിട്ട് ബെഡ് 2-2 എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയിരിക്കുന്ന FSL നമ്മൾ എന്താണ് വാട്ടർ ഡെപ്ത് ആയ 1.6 മീറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 206.373 വിച്ച് ഈസ് ദ RL @2-2. RLF എന്താണ്? ബെഡ് ലെവൽ. ഇനി നമ്മൾ സെക്ഷൻ 1-1 വരുന്നു. സെക്ഷൻ 1-1 സെക്ഷൻ 2-2 തമ്മിലുള്ള ബന്ധവും നമ്മൾ എന്ത് വഴിയാണ് ബന്ധിപ്പിക്കുന്നത്? നമുക്കറിയാം നമ്മൾ എന്ത് വഴി മാത്രം ബന്ധിപ്പിക്കുന്നത്? TL വഴിയാണ് ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ TL വഴി നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം? അവിടെ ഉണ്ടാവുന്ന എന്താണ്? ആ ഒരു ഏരിയ, വലിയ ഏരിയയും ചെറിയ ഏരിയ ആയിട്ടുള്ള വ്യത്യാസം മൂലമാണ് ലോസ് ഉണ്ടായത്. അതിന്റെ ഇക്വേഷൻ ആണ് 0.2 × V²/2G - V1² / 2G എന്നുള്ള ഇക്വേഷൻ. ഡയറക്ട് V2 ഉം V1 will be equal to V4 ആണ്. രണ്ട് ട്രപ്പിസോയിഡൽ ഏരിയ ആണ്. അതുകൊണ്ട് ഡയറക്ട് സബ്സ്റ്റിഷൻ നടത്തുന്നു. അത് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോസ് എന്ന് പറയുന്നത് 0.022 ആണ് ഹെഡ് ലോസ്. അപ്പൊ എന്താണ്? TL1 അങ്ങനെ കണ്ടുപിടിക്കുന്നു. TL2+ ഇപ്പം കിട്ടിയ ലോസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? TL1 കിട്ടുന്നു. TL1 ഇതിൽ നിന്ന് എനിക്ക് FSL1 കിട്ടുന്നു. അപ്പൊ അതിനകത്ത് എന്താണ്? മൈനസ് വെലോസിറ്റി ഹെഡ് വിച്ച് ഈസ് ഈക്വൽ ടു B² / 2G, വിച്ച് ഈസ് ഈക്വൽ ടു B² /
2G അത് ചെയ്യുമ്പോൾ 0.030 എന്ന് കിട്ടുന്നു അതിനുശേഷം ആൻസർ ടി ഫുൾ സപ്ലൈ ലെവലിന്റെ FSL at 11 എന്ന് പറയുന്നത് 208.107 ആണ് അതേ കണക്ക് തന്നെ RLF bed at 11 എന്ന് പറയുന്നത് എന്തുവാണ് FSL 1 മൈനസ് വാട്ടർ ഡെപ്ത് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോവാം നമ്മൾ ഡിസൈൻ ഓഫ് ലെവൽസ് ഓഫ് സെക്ഷനിലേക്ക് പോവാം അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ലെവൽസ് വെച്ച് നമ്മൾ ഇത് വരയ്ക്കുന്നു ഇതൊക്കെ നമ്മൾ എന്താണ് അക്യൂറേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് വളരെയധികം സ്പീഡിലാണ് പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് അടുത്ത ഡിസൈൻ ഓഫ് ട്രാൻസിഷൻസ് ആണ് അപ്പം ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ടുതരം കോൺട്രാക്ഷൻ ട്രാൻസിഷനും ഉണ്ട് എക്സ്പാൻഷൻ ട്രാൻസിഷൻ ഉണ്ട് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ പഴയ കണക്കാണ് മിത്രാസ് ഫോമിലാണ് ഉപയോഗിക്കുന്നത് ബി എൻ ഇൻറ്റു ബി എഫ് ഇൻറ്റു എൽ എഫ് ഡിവൈഡഡ് ബൈ ബി എൻ എൽ എഫ് മൈനസ് എക്സ് ഇൻറ്റു ബി എൻ മൈനസ് ബി എഫ് എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ് ഒരു ഞാൻ എന്താ ഫൈനലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഇക്വേഷൻ ഫ്രാക്ഷണൽ ഇക്വേഷനിലേക്ക് മാറ്റുക 450 മൈനസ് ഡിവൈഡ് ബൈ 30 മൈനസ് എക്സ് ആണ് അതിൽ നിന്ന് എക്സിന് 0 to 15 ആണ് അപ്പം ഇങ്ങനെ കൊടുക്കണമെന്നില്ല 0, 3, 6, 9, 12 and 15 കൊടുത്താൽ മതി കൊടുത്താൽ തന്നെ നമുക്ക് എന്താണ് ആ വാല്യൂസ് എല്ലാം വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിട്ട് കിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എക്സ് 0 ആകുമ്പോൾ വാല്യൂ എന്താണ് 15 ആയിരുന്നു അങ്ങനെയാണെങ്കിൽ എക്സ് 15 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ലെങ്ത് എന്താണ് 15 ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് 15 എന്ന് പറയുന്ന വാല്യൂ എൽ എഫ് എന്ന് പറഞ്ഞ 15 ആണ് എക്സിന്റെ വാല്യൂ 15 കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ എന്ത് പറയണം 30 കൊടുക്കണം 30 ആവണം വാല്യൂ വരുന്നത് അതിന്റെ ഇടയ്ക്കുള്ള കുറെ വാല്യൂസ് ആയിരിക്കും ഇതിനിടയ്ക്ക് കിടക്കുന്നത് സിമിലർലി എക്സ്പാൻഷൻ ട്രാൻസിഷനും ഇതാണ് തന്നെ എക്സ്പാൻഷൻ ട്രാൻസിഷൻ സെയിം ഇക്വേഷൻ ആണ് അപ്പം ബി എൻ ബി എഫ് മാറ്റമില്ല പക്ഷേ എൽ എഫിന് മാറ്റമുണ്ട് അവിടെ ലെങ്ത് ഓഫ് ഫ്ലോംഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 22.5 ആൻഡ് ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ നമ്മൾ ഡിസൈൻ ചെയ്തായിരുന്നു 22.5 ആണ് അപ്പൊ അതൊരു 4.5 ഇന്റർവൽ എടുത്താൽ മതി ഇതിനൊക്കെ 0, 2, 4 എന്ന് എടുക്കണമെന്നില്ല 4.5 ഇന്റർവൽ എടുക്കുമ്പോൾ 0, 4.5, 9, 13.5, 18 പിന്നെന്താണ് 22.5 അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എക്സ് ഇക്വൽ ടു 0 കൊടുക്കുമ്പോൾ വാല്യൂ 15 എക്സ് ഇക്വൽ ടു 22.5 എടുക്കുമ്പോൾ വാല്യൂ എന്തും വരണം 30 വരണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള അതിനിടയ്ക്കുള്ള കുറെ വാല്യൂസ് ആയി ഇത് ആ കർവ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ് നോക്കുമ്പോൾ മനസ്സിലായ ഡ്രോയിങ്ങിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അക്വഡക്റ്റിന്റെ ഡിസൈനിന്റെ ഒരു ലിങ്കും ഡ്രോയിങ്സിന്റെ ഡിസൈനിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അഥവാ കയറി നോക്കണമെങ്കിൽ കയറി നോക്കുക അടുത്ത ഡിസൈൻ ഓഫ് ട്രഫിലേക്ക് വരെയാണ് നമ്മൾ അക്വഡക്റ്റിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ട്രഫ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ദ ട്രഫ് ഷാൽ ബി ഡിവൈഡ് ഇൻ്റു 3 equal compartments നേരത്തെ നമ്മൾ പഴയനകത്ത് എത്രയാണ് 2 equal compartments ആയിരുന്നു ഇവിടെ എത്രയാണ് 3 equal compartments ഓഫ് 5 meter ഈച്ച് അപ്പൊ എന്താണ് 3 meter ഉള്ള 3 compartments 5 meter ഉള്ള ഡിവൈഡഡ് ബൈ ഇന്റർമീഡിയറ്റ് വോൾസ് ആൻഡ് ഓൾസോ ദേർ ഇസ് ആൻ എക്സ്റ്റീരിയർ വോൾ ഇന്റർമീഡിയറ്റ് വോൾസിന് 0.3 meter തിക്നെസ് ഉള്ളൂ എക്സ്റ്റീരിയർ വോൾസിന് 0.4 meter തിക്നെസ് ഉണ്ട് ഇതിന്റെ സ്ലാബ് എന്ന് പറയുന്നത് ഇതാണ് ബാരൽ എന്ന് പറഞ്ഞ ഏരിയ ആ ബാരലിന്റെ ഏരിയക്കകത്തൊക്കെ എന്താണ് പറയുന്നത് അതിന്റെ റൂഫ് ഉണ്ട് അതിനൊരു ഫ്ലോർ ഉണ്ടെന്നൊക്കെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയക്കാണ് ബാരൽ പറയുന്നത് കഴിഞ്ഞ തവണ ഈ ഒരു കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു അക്വഡക്ട് വരുമ്പോൾ ഈ ഒരു കോൺക്രീറ്റ് സർഫസ് ഒന്നും നമുക്ക് വരുന്നില്ലായിരുന്നു ടോപ്പ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇനി ഇൻസ്പെക്ഷൻ റോഡ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നമ്മളിവിടെ പറയുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് വരയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കണം ഡ്രെയിനേജ് ഈ ഒരു പേനയുടെ ഡയറക്ഷനിലായിരിക്കും പോകുന്നത് അങ്ങോട്ടായിരിക്കും പോകുന്നത് ഡ്രെയിനേജ് അല്ല സോറി കനാല് അതേസമയം നമ്മൾ ഈ ഡ്രെയിനേജ് എന്ന് പറയുന്നത് പോകുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പോകുന്നത് ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക ഇത് അപ്സ്ട്രീമും ഇത് ഡൗൺ സ്ട്രീമും ഇനി അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത് അതിന്റെ കൂടെ ഓവറോൾ ഔട്ടർ വിഡ്ത് ഓഫ് ട്രഫ് മൊത്തത്തിലുള്ള ഈ ഒരു വീതി എന്ന് പറയുന്നത് 2 × 0.4 + 2 × 0.3 + 3 × 5 അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് 15 + 2 × 0.3 + 2 × 0.5 = 16.4 അത് നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഡ്രെയിനേജിന്റെ വെള്ളം ഇതിനകത്തേക്ക് കയറുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എത്ര 16.4 meter എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് മനസ്സിലാക്കിയാൽ അങ്ങോട്ടുള്ള സെക്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഡിസൈൻ ഓഫ് ട്രഫിന്റെ സ്റ്റേറ്റ്മെന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ചെടുത്ത ഫിഗറുമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇവിടെ ഞാൻ ചെറിയൊരു പണി കാണിച്ചിട്ടുണ്ട് അപ്സ്ട്രീം ഹൈ ഫ്ലോ ലെവൽ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡൗൺ സ്ട്രീം ഹൈ ഫ്ലോ ലെവൽ ഇവിടെ കാണിക്കുമ്പോൾ ഇതാണ് ഡ്രെയിനേജിന്റെ വാട്ടർ ഇവിടെ വരുമ്പോൾ ഈ ലെവലിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു എക്സാമ്പിൾ ആണ് ആക്ച്വൽ ആയിരിക്കില്ല അതേ കണക്ക് തന്നെ എന്താണ് ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോൾ കുറച്ച് താഴ്ത്തി ഞാൻ കാണിച്ചിട്ടുണ്ട് അത് അങ്ങനെ വരയ്ക്കാനുള്ള കാരണം എനിക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട് അങ്ങോട്ടുള്ള സ്റ്റെപ്പിൽ അതിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വഡക്ട് എന്ന് പറഞ്ഞ പോർഷനിലുള്ള അതേ പോർഷൻ ആയിരുന്നു അതിനകത്ത് ഡിസൈൻ ഓഫ് ബാരൽസ് എന്ന് പറയുന്ന ഇടയ്ക്ക് ഒരു 4th സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം ബാക്കി എല്ലാ സ്റ്റെപ്പും അതേ കണക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സെക്ഷൻ എന്താണ് കഴിഞ്ഞ ഒരു മണിക്കൂർ എടുത്ത് അടുപ്പിച്ച സെക്ഷൻ ഞാൻ ഇപ്പോൾ 20 minutes കൊണ്ട് ജസ്റ്റ് എന്താണ് ഒരു നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്ന കണക്ക് ജസ്റ്റ് അങ്ങ് ഓട്ടിച്ച് വിട്ടത് ഇനിയുള്ള സെക്ഷൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റും കാരണം അത് സൈഫൺ അക്വഡക്ടിന് എക്സ്ക്ലൂസീവലി ഉള്ള സ്റ്റെപ്പുകളാണ് അതിന് മാത്രമുള്ള സ്റ്റെപ്പുകളാണ് മനസ്സിലായി ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് എന്താണ് നമുക്ക് അടുത്ത ഈ ഡിസൈൻ ഓഫ് ട്രഫ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം.